ഇത് വളരെയധികം ഉപകാരപ്രദമായൊരു വീഡിയോയാണ്. നമ്മുടെ ബൈക്കിൻ്റെ അല്ലെങ്കിൽ കാറിൻ്റെ ട്യൂബ്ലെസ് ടയർ എങ്ങനെ പഞ്ചർ അടയ്ക്കാം എന്നുള്ളതാണ് ഇതിലൂടെ കാണിക്കുന്നത്. ഇത് സോപ്പ് പൊടി കലക്കിയ വെള്ളമാണ്. ഇത് ടയറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എവിടെയൊക്കെ ലീക്കുണ്ടോ അവിടെയൊക്കെ ഇതുപോലെ ബബിൾസ് വരുന്നതായിരിക്കും. ഇവിടെ എന്തോ ഒരു മുള്ളിൻ്റെ കഷ്ണം കയറിയിരിക്കുന്നതായി കാണാൻ സാധിക്കും. ടയറിൽ കയറിയിട്ടുള്ള വസ്തു വലിച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് പുറത്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഒരുപാട് കാലമായിട്ടിരിക്കുന്ന എന്തൊരു വസ്തുവാണ്. ഇത് പൊടിഞ്ഞു പോരാണ്, പുറത്തേക്ക് കിട്ടുന്നില്ല. ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് പഞ്ചർ ടൂൾ കിറ്റ് ആവശ്യമാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഏകദേശം ഒരു 220 രൂപയ്ക്ക് നമുക്ക് ഈ സാധനം വാങ്ങാൻ സാധിക്കും. അതിന് കൂടെ അതുപോലത്തെ സ്ട്രിപ്പും പശയുമൊക്കെ ഉണ്ടായിരിക്കും. ഒരു സ്ട്രിപ്പ് നമ്മൾ പുറത്തേക്ക് എടുത്ത് അതിലേക്ക് പശ തേച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ടൂളിനുള്ളിലേക്ക് ഒരു ടി ആകൃതിയിലായിട്ട് കയറ്റുക. ഇരുഭാഗത്തേക്കുമുള്ള ലെങ്ത് സെയിം ആയിരിക്കണം. പശ തേച്ച ഉടനെ തന്നെ നമ്മൾ ട്രിപ്പകത്തേക്ക് കയറ്റേണ്ടതാണ്, അല്ലെങ്കിൽ പശ ഉണങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആദ്യം ഈ ടൂള് പഞ്ചറായ ഭാഗത്തിൽ കൂടെ അകത്തേക്ക് കടത്തേണ്ടതാണ്. തൊട്ടു പിന്നാലെ നമ്മൾ ഈ ഒരു സ്ട്രിപ്പ് ഉള്ളിലേക്ക് കടത്തുക. സ്ട്രിപ്പിൻ്റെ വളരെ കുറച്ച് ഭാഗം മാത്രം പുറത്ത് കാണത്തക്ക രീതിയിലെത്തുമ്പോൾ ഈ ഒരു ടൂൾ വലിച്ചുവിടുക. അധികമായി പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് എയർ ആ പഞ്ചറായ ഭാഗത്തിൽ കൂടെ പുറത്തേക്ക് പോയിട്ടുണ്ടാകും. ടയർ ഊരി വെച്ചിട്ടുള്ളതിനാൽ സൈക്കിൾ പമ്പ് വെച്ച് നമുക്ക് എയർ ഫില്ല് ചെയ്യാവുന്നതാണ്. ബൈക്കിലൊക്കെ നമുക്ക് ഈ ഒരു പമ്പ് വെച്ചിട്ട് എയർ അടിക്കാൻ സാധിക്കും. കാറിന് ലോഡ് കൂടുതലായതിനാൽ ടയർ ഊരി വെച്ച ശേഷമേ ഈ പമ്പ് കൊണ്ട് എയറടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് നമുക്ക് ഇതിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യണം. ഈ ഒരു മീറ്ററിന് 250 രൂപ വില വരുന്നുണ്ട്. ഇതിലിപ്പോൾ 30 ഞാൻ അടിച്ചിട്ടുള്ള പ്രഷർ. ഇനി നമുക്ക് പഞ്ചറടിച്ച ഭാഗത്തു കൂടി എയർ ലീക്ക് ആവുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. ലീക്കൊന്നും കാണാനില്ല, ടയർ പെർഫെക്റ്റാണ്. ഇത് എല്ലാവർക്കും വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാനും ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്.